இட்ஸ் மீ நினு ஃப்ரம் நின்ஸ் கார்னர் எல்லாருக்கும் புதியொரு வீடியோலேக்கு மீண்டும் സ്വാഗതം. ഇന്നൊരു പിസ്സയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പിസ്സ. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ കുട്ടികളൊക്കെ പിസ്സ വേണമെന്ന് പറയുമ്പോൾ ഓർഡർ ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഓവൺ ഇല്ലാത്തവർക്കും ഓവൺ ഉള്ളവർക്കൊക്കെ ഒരേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡോ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിലും. ഇതെല്ലാം കൂടി ഒന്ന് കൈവച്ച് ആദ്യം ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് വാം വാട്ടർ, അത് നിങ്ങൾ കുറേശ്ശെ കുറച്ച് കുറച്ച് ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ നല്ലപോലെ കുഴച്ചെടുക്കുക. ഈ ഡോ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയുള്ളൂ. നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും ചപ്പാത്തി കുഴക്കുമ്പോൾ കുറച്ചുകൂടി കയ്യിലൊന്നും ഒട്ടി പിടിക്കാത്ത വിധത്തിലായിരിക്കുള്ളൂ, പക്ഷേ ഇത് നമ്മുടെ കയ്യിലൊക്കെ നല്ലപോലെ ഒട്ടി പിടിക്കും, അതിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് എണ്ണ ഒന്ന് കയ്യിൽ തടവിയിട്ട് നല്ലപോലെ ഒരു പരന്ന പ്ലേസിലിട്ട് നല്ലപോലെ നീഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ബൗളിൽ തന്നെ ഓയിൽ പുരട്ടി ഹാർഡാവാതിരിക്കാനാണ് മുകളിലൊക്കെ ഓയിൽ പുരട്ടി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമുക്കപ്പോൾ പിസ്സ സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 മീഡിയം സവാള, 3 മീഡിയം തക്കാളി, നല്ല പഴുത്ത തക്കാളിയായ നല്ലത്. അപ്പോൾ തക്കാളി 1/4 ആയിട്ടോ 2 ആയിട്ടോ കട്ട് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ഗാർലിക് സോട്ട് ചെയ്ത ശേഷം അതിലേക്ക് സവാള കട്ട് ചെയ്ത് തരുന്നു. സവാളയും നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ആയിരിക്കും, കാരണം നമ്മൾ ഇതെല്ലാം കൂടി കുക്കായ ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്, പേസ്റ്റ് പോലെ ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഇതൊക്കെ കട്ട് ചെയ്തിടാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സോട്ടായിട്ട് അതിലേക്ക് തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മളെടുത്തേക്കുന്ന ക്രഷ്ഡ് ചില്ലിയും ഇട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. തക്കാളി ഇവിടെ 1/2 കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് തൊട്ടാൽ തന്നെ ഇളകി പോകുന്നതേ ഉണ്ടാവുള്ളൂ, കാരണം ഇത് പകുതി കുക്കായിട്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഉടച്ച് ഒന്നും കൂടി അത് കുക്കാവാൻ വയ്ക്കാം. തക്കാളി ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളെടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് കെച്ചപ്പും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സാക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് ഒന്ന് ചെറിയ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് പേസ്റ്റാക്കി എടുക്കുക. ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഡബിൾ സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി നമ്മളൊരു പ്ലെയിൻ സർഫസിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ നിന്ന് 2 പിസ്സയാണ് ഉണ്ടാക്കുന്നത്, 1 എണ്ണം സ്റ്റൗ ടോപ്പിലും 1 എണ്ണം ഓവണിലും. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെക്കാനുള്ള ട്രേ ഇവിടെ ഞാൻ സെറ്റ് ചെയ്യുവാണ്. ഇത് സെറ്റ് ചെയ്ത ശേഷം ഇത് കവർ ചെയ്തിട്ട് ഞാനൊരു 15 മിനിറ്റ്സ് കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ എല്ലായിടത്തും കൊടുക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് ഫോർക്ക് കൊണ്ട് വീണ്ടും അതിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ എല്ലാ ഭാഗവും ഒരുപോലെ ബേക്കായി കിട്ടാനാണ്.
സെറ്റ് ആദ്യം പിസ സോസ് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് മോസറല്ല ചീസ് ഇടണം അപ്പോൾ ഞാൻ അത് ഇതിൻ്റെ ടോപ്പിംഗ്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതും സോസേജും മഷ്റൂംസും ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ്സ് ഇതിൽ ഇടാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഓരോ ലെയേഴ്സായിട്ട് ഇട്ട് സെറ്റ് ചെയ്യുക സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു പാത്രം വെച്ച് അതിലേക്കൊരു റിങ്ങും ഇറക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ എന്നിട്ട് ഇതിൻ്റെ ബേക്കിംഗ് ടൈം 15 to 20 മിനിറ്റ്സ് ആണ് അതും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതിനി ഓവനിൽ വെക്കാനുള്ള ട്രേ ആണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഞാൻ ഡോവൊക്കെ ട്രേയിൽ സെറ്റ് ചെയ്തിട്ട് 15 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷമാണ് ഞാനിത് ഈ സോസൊക്കെ അപ്ലൈ ചെയ്യുന്നത് മുന്നേ പോലെ ചെയ്ത തന്നെ ചീസും ബാക്കി ടോപ്പിംഗ്സൊക്കെ ഇട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഓവനിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 200 ഡിഗ്രിയിലാണ് ഞാനിത് വെച്ചത് 200 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ്സ് ആണ് ടൈമിംഗ് നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച പിസ്സയാണ് നല്ല സോഫ്റ്റ് ബ്രെഡും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഓവനിൽ വെച്ച പിസ്സയും ഇതും നല്ലപോലെ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഓൾ ടേക്ക് കെയർ